നമസ്കാരം, ഞാൻ അശ്വതി. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പാകിസ്ഥാനെ പിടിച്ചുകെട്ടും. ജമ്മുവിലെ PDP ഓഫീസ് സീൽ ചെയ്തു. നടപടി മെഹ്ബൂബ മുഫ്തിയുടെ സന്ദർശനത്തിന് തൊട്ടു മുൻപ്. ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് ഓഫീസ് സീൽ ചെയ്തത്. പാകിസ്ഥാനെതിരെ നയതന്ത്ര നീക്കം ശക്തമാക്കിയതിന് പിന്നാലെയാണ് പുതിയ നീക്കം. ഭീകരവാദത്തിനെതിരെ ഒരുമിച്ച് നീങ്ങാൻ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് നടത്തിയ ചർച്ചയിൽ ധാരണയായിരുന്നു. പാകിസ്ഥാന്റെ ഭീകരവാദം അവസാനിപ്പിച്ചേ മതിയാകൂവെന്ന് ഇറാൻ. ഇന്ത്യയുടെ നീക്കം പാകിസ്ഥാനെതിരെ താക്കീതുമായി ഇറാനും രംഗത്തെത്തിയതിന് പിന്നാലെ. നേരത്തെ കശ്മീരിലെ 5 വിഘടനവാദി നേതാക്കളുടെ സുരക്ഷയും കേന്ദ്രം പിൻവലിച്ചിരുന്നു. കേന്ദ്രം പിൻവലിച്ചത് മിർവൈസ് ഒമർ ഫറൂഖ്, ഹാഷിം ഖുറേഷി, ബിലാൽ ലോൺ, അബ്ദുൽ ഗനി ഭട്ട്, ഷബീർ ഷാ എന്നിവരുടെ സുരക്ഷ. അതേസമയം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജമ്മുകാശ്മീർ സ്വദേശികളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കേന്ദ്ര സർക്കാരിന്റെ നീക്കം പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കശ്മീർ സ്വദേശികൾക്ക് നേരെ അക്രമം വ്യാപിപ്പിക്കുന്നുവെന്ന് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച് ഇന്ത്യ. പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചരക്കുകൾക്കുമേൽ 200% കസ്റ്റംസ് നികുതി ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. പുതിയ നീക്കം പാകിസ്ഥാന് നൽകിയിരുന്ന സൗഹൃദ രാഷ്ട്ര പദവി പിൻവലിച്ചതിന് പിന്നാലെ. നികുതി വർദ്ധിപ്പിച്ച നടപടി ട്വീറ്റ് ചെയ്ത് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. സീറ്റിൽ സമവായം തേടി. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സീറ്റ് വിഭജന ചർച്ചയിൽ ചൂടുപിടിച്ച് UDF. അധിക സീറ്റെന്ന ആവശ്യത്തിൽ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഉറച്ചു നിൽക്കെ നാളത്തെ ഉഭയകക്ഷി ചർച്ച നിർണായകം. നിലവിലുള്ള സീറ്റിന് പുറമെ കാസർഗോഡോ വയനാടോ വേണമെന്ന ലീഗും വിജയസാധ്യതയുള്ള ഇടുക്കിയോ ചാലക്കുടിയോ നൽകണമെന്ന് കേരള കോൺഗ്രസും. മൂന്നാം സീറ്റെന്ന ആവശ്യം മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കാതെ കൈകാര്യം ചെയ്യാനാണ് ലീഗ് തീരുമാനം. സീറ്റ് സംബന്ധിച്ച് ലീഗ് കടുംപിടുത്തം നടത്തില്ലെന്ന് സൂചന. കേരള കോൺഗ്രസിന് കോട്ടയം സീറ്റിനപ്പുറം മറ്റൊരു വിട്ടുവീഴ്ചയ്ക്കും നടക്കില്ലെന്ന നിലപാടിൽ കോൺഗ്രസ്. PJ ജോസഫ് വിഭാഗം രണ്ടാം സീറ്റെന്ന നിലപാട് കടുപ്പിച്ചത് നേതൃത്വത്തിന് തലവേദനയാകും. PJ ജോസഫിനെ പിണക്കാൻ കോൺഗ്രസ് തയ്യാറാകാത്തതിനാൽ സീറ്റ് സംബന്ധിച്ചുള്ള മാണി ജോസഫ് തർക്കം പാർട്ടിക്കുള്ളിൽ തന്നെ തീർക്കണമെന്ന നിലപാടിൽ മുതിർന്ന നേതാക്കൾ. നിലവിലെ സീറ്റുകൾക്ക് പുറമെ ഘടകകക്ഷികൾ ഉന്നയിക്കുന്ന അവകാശവാദം അംഗീകരിച്ചു കൊടുക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകില്ലെന്ന് സൂചന. 16 സീറ്റിൽ കോൺഗ്രസും 2 സീറ്റിൽ മുസ്ലിം ലീഗും ഓരോ സീറ്റിൽ വീതം കേരള കോൺഗ്രസും RSPയും മത്സരിക്കാനാണ് സാധ്യത. സീറ്റ് വെച്ചു മാറുന്നത് സംബന്ധിച്ച് ഒരു ചർച്ചയും നടന്നില്ലെന്ന് UDF കൺവീനർ ബെന്നി ബഹനാനും വ്യക്തമാക്കിയിട്ടുണ്ട്. നേതാവാകുന്ന അക്രമി. ദേശീയ പണിമുടക്കിനിടെ SBI ട്രഷറി ബാങ്ക് ശാഖ ആക്രമിച്ച കേസിലെ പ്രതിയായ നേതാവ് വീണ്ടും നേതൃനിരയിലേക്ക്. കേസിൽ പ്രതിയായ KA ബിജുരാജിനെ വർക്കലയിൽ നടന്ന NGO യൂണിയൻ സമ്മേളനത്തിൽ തിരുവനന്തപുരം നോർത്ത് ജില്ലാ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുത്തു. ആക്രമണ കേസിലെ പ്രതിയായ ഇയാൾ നിലവിൽ സസ്പെൻഷനിലാണ്. കേസിൽ 6 പ്രതിയാണ് KA ബിജുരാജ്. സംഘടനാതലത്തിൽ അന്വേഷണം തുടരുകയാണെന്ന് NGO യൂണിയന്റെ വിശദീകരണം. ജനുവരി 8-9 തീയതികളിൽ നടന്ന ദേശീയ പണിമുടക്ക് ദിവസങ്ങളിലാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് സമീപമുള്ള SBIയുടെ ട്രഷറി ശാഖയിൽ NGO നേതാക്കൾ അക്രമം നടത്തിയത്. മറുപടിയുമായി NSS. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് മറുപടിയുമായി വീണ്ടും NSS. സമയം പോലെ പറ്റിക്കൂടി നേട്ടം ഉണ്ടാക്കുന്നവരല്ല NSS എന്ന് ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. സുകുമാരൻ നായരുടെ മറുപടി NSSനെ ശത്രുവായി കാണുന്നില്ലെന്ന് LDF തെക്കൻ മേഖലാ ജനസംരക്ഷണ യാത്രയ്ക്കിടെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ പ്രസ്താവനയ്ക്ക് ശേഷം. NSSനെ ചെറുതായി കാണേണ്ടതില്ല. NSSൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉള്ളവരുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായവരുമുണ്ട്. അവരിൽ ഭൂരിപക്ഷം പേരും ഒപ്പമാണ് എന്ന കോടിയേരിയുടെ വാക്കുകൾ നിരർത്ഥകമാണ്. സംഘടനയെ ശത്രുവായി കാണുന്നില്ലെന്ന കോടിയേരിയുടെ പ്രസ്താവന യുക്തിഭദ്രമല്ലെന്നും സുകുമാരൻ നായർ. ദളപതിയാകാൻ സ്റ്റൈൽ മന്നൻ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആരെയും പിന്തുണയ്ക്കില്ലെന്ന് തമിഴ്നടൻ രജനീകാന്ത്. താനോ തന്റെ പാർട്ടിയോ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പാണ് തന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞ നടൻ തന്റെ ഫോട്ടോയും പാർട്ടിയുടെ ചിഹ്നവും പ്രചരണാർത്ഥം ഉപയോഗിക്കരുതെന്നും വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. ജലക്ഷാമമാണ് തമിഴ്നാട് നേരിടുന്ന പ്രധാന പ്രതിസന്ധി. ഇത് പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകുന്ന പാർട്ടിക്കാണ് തന്റെ വോട്ടെന്നും പ്രതികരണം. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം നിഖിന ചേരും. നമസ്കാരം.